നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാരും പാർട്ടിയും പോലീസും നടപ്പിലാക്കാൻ പോകുന്ന ആത്മഹത്യാ തിയറി കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഒറ്റയാൾ പട്ടാളമായി മഞ്ജുഷ പൊരുതുകയാണ്. ആ കുടുംബത്തിനിപ്പോൾ കോടതിയിലും നിയമത്തിലും മാത്രമേ വിശ്വാസമുള്ളൂ. ചുറ്റുമുള്ള ആരിലും വിശ്വാസമില്ല. തന്റെ ഭർത്താവിന്റെ മേൽ പറ്റിയിട്ടുള്ള കറുത്ത കറ തുടച്ചു കളയണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടക്കുന്നത്. തുടക്കം മുതലേയുള്ള ദുരൂഹതകൾക്കൊന്നും തന്നെ ഇപ്പോഴും ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കാൻ നിലവിൽ തെളിവുകളില്ലെന്നും ബന്ധുക്കൾ വരാൻ വൈകിയതിനാലാണ് ഇൻക്വസ്റ്റ് സ്വതന്ത്രമായ 5 പേരുടെ സാന്നിധ്യത്തിൽ നടത്തിയതെന്നും പോലീസ്. CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ കൃത്യമായി ശേഖരിച്ചിട്ടുണ്ടെന്നും പ്രതിയായ PP ദിവ്യ, കൈക്കൂലി പരാതി ഉന്നയിച്ച പ്രശാന്തൻ എന്നിവരുടെ ഫോൺ കോൾ റെക്കോർഡുകൾ അടക്കം ശേഖരിച്ച് പരിശോധന നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരി എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P നാരായണൻ വഴി ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഭരണകക്ഷിയായ CPM അല്ലെന്നും പറയുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലെ ഓരോ ആരോപണവും അക്കമിട്ട് നിഷേധിക്കുകയാണ് സത്യവാങ്മൂലത്തിൽ. അന്വേഷണം വേഗം പൂർത്തിയാക്കി പ്രതികളെ പിടികൂടേണ്ടതുണ്ടെന്നും അതിനാൽ CBI അന്വേഷണം ആവശ്യമില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. കണ്ണൂർ DIG മേൽനോട്ടവുമുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ നോർത്ത് സോൺ IG അന്വേഷണ പുരോഗതിയും അറിയിക്കുന്നുണ്ട്. സത്യവാങ്മൂലത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒക്ടോബർ 15 രാവിലെ 10:45 11:45 ഇടയിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. 15 രാത്രി 11 മണിയോടെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത ജീവനക്കാർ നവീൻ ബാബുവിന്റെ ഭാര്യ, കുട്ടികൾ എന്നിവരുടെയൊക്കെ മൊഴിയെടുത്തു. വിരലടയാളമടക്കം ശേഖരിച്ചിട്ടുണ്ട്. നവീൻ ബാബു ഉപയോഗിച്ച 2 ഫോണുകളും കണ്ടെടുത്ത് കോൾ വിവരങ്ങളടക്കം പരിശോധിച്ചു. പെട്രോൾ പമ്പ് തുടങ്ങാനായി പ്രശാന്തൻ നൽകിയ അപേക്ഷയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പിടിച്ചെടുത്തു. നവീൻ ബാബു കളക്ട്രേറ്റിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുനീശ്വരൻ കോവിലിൽ നിന്നും പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. കൊന്നു കെട്ടി തൂക്കിയതാണോ എന്ന ഹർജിക്കാരുടെ സംശയം അന്വേഷിക്കുകയാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി Dr. TM പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിൽ തൂങ്ങി മരണം എന്നാണ് കണ്ടെത്തിയത്. ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നുമില്ല. കൊന്നു കെട്ടി തൂക്കിയതാണെന്ന് സംശയം ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. ഇൻക്വസ്റ്റിലും അത്തരം സംശയത്തിന് കാരണമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. നവീൻ ബാബു താമസിച്ചിരുന്നതിന്റെ 30 മീറ്റർ ചുറ്റളവിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നത് നിർബന്ധമല്ല. മരണം നടന്ന് 5 മണിക്കൂറിനുള്ളിലും ഇൻക്വസ്റ്റ് നടത്തണമെന്ന സർക്കുലർ ഉണ്ട്. ഒക്ടോബർ 15 രാത്രി 11 മണിയോടെ മാത്രമാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. സംഭവത്തെക്കുറിച്ച് വിവരം നൽകി 15 മണിക്കൂറിന് ശേഷമാണിത്. 18:00 നിന്ന് 12 മണിക്കൂറോളം യാത്രയുള്ളതിനാൽ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സഹോദരൻ കളക്ട്രേറ്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ നിർദ്ദേശിച്ചിരുന്നു. 18:00 നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലുമായിരുന്നില്ല. ആത്മഹത്യക്കുറിപ്പ് നശിപ്പിച്ചു, ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല. പോലീസ് സംഘം മൃതദേഹത്തിൽ മുറിയിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചിട്ടില്ല. 2 ഫോണുകളിലും ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിരുന്നില്ല. പ്രശാന്തനെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. നവീൻ ബാബുവിനെ അപമാനിക്കുക എന്ന ദിവ്യയുടെ ലക്ഷ്യം, നവീൻ ബാബുവിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ PP ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ കടന്നുകയറുകയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയുമായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ തുറന്നു കാട്ടുമെന്ന ഭീഷണി മുഴക്കുകയും അത് റെക്കോർഡ് ചെയ്ത് സാമൂഹിക മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് നവീൻ ബാബു ജീവനൊടുക്കിയത്. അതുപോലെ തന്നെയാണ് കളക്ടറും. കണ്ണൂർ കളക്ടറെ നവീൻ ബാബുവിന്റെ കുടുംബം പൂർണ്ണമായും തള്ളുകയാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ദിവ്യ അന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പോലും കളക്ടറുടെ മുഖത്ത് വിരിഞ്ഞിട്ടുള്ള ആ പുച്ഛഭാവവും പരിഹാസവും അഹങ്കാരവും നിറഞ്ഞ ചിരി തന്നെയാണ്. അത് കേരളം മുഴുവൻ കണ്ടതാണ്. മാത്രമല്ല, ചടങ്ങിന് ശേഷം നവീൻ ബാബു തന്നെ വന്ന് കണ്ടിട്ട് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് മഞ്ജുഷയും കുടുംബവും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതെല്ലാം തെളിയുന്നതുവരെയും കളക്ടർ അരുൺ കെ വിജയനും ആരോപണങ്ങളുടെ മുൾമുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. സഖാവ് ദിവ്യയെ സംരക്ഷിക്കാനായിട്ട് പാർട്ടിയും രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇരയ്ക്കൊപ്പം എന്ന പാർട്ടി സെക്രട്ടറി പറയുമ്പോഴും ദിവ്യയുടെ അടുക്കളയിലാണ് ഗോവിന്ദന്റെ ഭാര്യ. ഭരിക്കുന്നത് നമ്മുടെ പാർട്ടിയാണെങ്കിൽ പിന്നെ അവർ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നതിന് പിന്നിൽ. പക്ഷെ അതിനൊക്കെ അപ്പുറം ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം.